സുപ്രധാനമായിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ലോക്ക്ഡൌൺ നീളുന്ന മെയ് 17-ന് ശേഷം മൂന്നാം ഘട്ട ലോക്ക്ഡൌണിന് ശേഷം നാലാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് ഭാരതം പോകുന്നു. അതായത് മെയ് 18 മുതൽ നാലാം ഘട്ട ലോക്ക്ഡൌൺ കൂടി അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. അത് ഇളവുകളോടുകൂടിയുള്ള ലോക്ക്ഡൌൺ ആയിരിക്കും. ആ ഇളവുകൾ എന്തൊക്കെയെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം എന്നത് ആണ് ഒരു പ്രഖ്യാപനം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ്, കോവിഡ് മൂലം രാജ്യം അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ 20 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പാക്കേജാണ് അദ്ദേഹം ഈ അഭിസംബോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു തുക, അതായത് 20 ലക്ഷം കോടി രൂപ, നമ്മുടെ കൊറോണ മൂലമുള്ള നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനായുള്ള ഒരു പാക്കേജായി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തെ ഓരോ തൊഴിലാളിക്കും കർഷകനും രാജ്യത്തെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന ഓരോ പൗരനും മധ്യവർഗക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അങ്ങനെ രാജ്യത്തെ എല്ലാ സത്യസന്ധന്മാരായിട്ടുള്ള പൗരന്മാർക്കും ഉള്ളതാണ് താൻ ഈ പ്രഖ്യാപിക്കുന്ന പാക്കേജ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇന്ത്യയുടെ GDP 10% സാമ്പത്തിക പാക്കേജായി അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന പേരിലായിരിക്കും ഇത് പ്രാവർത്തികമാക്കുക. രാജ്യത്തെ വിവിധ മേഖലകൾക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള ഊർജം പകരുന്ന തരത്തിലായിരിക്കും ഈ പാക്കേജ് വിഭാവനം ചെയ്യുക. അതായത് ഭൂമി, തൊഴിൽ, പണവിനിമയം, നിയമം എന്നിവയെല്ലാം ലളിതമാക്കുന്നതാകും ഈ പാക്കേജ് എന്ന് അദ്ദേഹം പറയുന്നു. പാക്കേജിൻ്റെ വിശദാംശങ്ങൾ, അതായത് ആത്മനിർഭർ ഭാരത് അഭിയാൻ സംബന്ധിച്ചുള്ള വിശദമായ പദ്ധതികൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൊട്ടടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും, ഒരുപക്ഷെ നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ ഇങ്ങനെ ചുരുക്കാം. രാജ്യം 4 മാസമായി കോവിഡുമായി യുദ്ധം ചെയ്യുകയാണ്. രാഷ്ട്രത്തെ വളരെ ഏറെ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു ഈ കോവിഡ് എന്ന വൈറസ് വ്യാപനം. ഒരൊറ്റ വൈറസ് ലോകത്തെ തകിടം മറിച്ച് കളഞ്ഞു. അതിൻ്റെ ഒരു പ്രതിഫലനം ഭാരതത്തിലും ഉണ്ടായി. നമ്മൾ പോരാട്ടം തുടരേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകം മുഴുവൻ കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുകയാണ്. ഭാരതവും അതിൽ നിന്ന് വിഭിന്നമല്ല. പക്ഷേ നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെയും ഏതാണ്ട് 130 കോടിയിൽ അധികം വരുന്ന ജനങ്ങൾ ഇതിനോട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളോട് വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. ലക്ഷക്കണക്കിന് പേർക്ക് കോവിഡ് മൂലം ലോകത്തിൽ ജീവൻ നഷ്ടമായി. ഇന്ത്യയിലും നിരവധി കുടുംബങ്ങൾക്ക് സ്വന്തക്കാരെ നഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത്. ഒറ്റ വൈറസ് ലോകത്തെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ ഒരു മനുഷ്യ രാശി ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നാം ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ദുരിതത്തെക്കുറിച്ച് നാം മുമ്പ് കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. നമ്മൾ സങ്കല്പിച്ചതിനും അപ്പുറത്തേക്കാണ് കോവിഡിൻ്റെ വ്യാപനം. പക്ഷേ ക്ഷീണിക്കരുത്, തോൽക്കരുത്. അത് മനുഷ്യർക്ക് ഭൂഷണമല്ല. ധൈര്യത്തോടെ എല്ലാ ചട്ടങ്ങളും പാലിച്ച് നമുക്ക് രക്ഷപ്പെടണം, മുന്നോട്ട് പോവുകയും വേണം. ഇന്ന് ലോകം ദുരിതത്തിലാണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോരാട്ടം, മികച്ച രീതിയിൽ ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്തണം. നമ്മുടെ ലക്ഷ്യം മെച്ചപ്പെട്ടതായിരിക്കണം. ഈ നൂറ്റാണ്ട് ഇന്ത്യയുടെ നൂറ്റാണ്ടായാണ് ലോകം മുഴുവൻ കരുതപ്പെടുന്നത്. കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷം എന്ന വിഭജിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ വെല്ലുവിളികളെ നേരിടാനും ഈ സ്ഥിതിയെ അവസരമായി കാണാനും നമുക്ക് കഴിയും. അതിനുള്ള ഒരേ ഒരു വഴി ധൈര്യത്തോടെ കൂടി മുന്നോട്ട് പോകുക, ആത്മനിർഭരമായ ഭാരതം കെട്ടിപ്പടുക്കുക എന്നത് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ പ്രധാന വഴിത്തിരിവിലാണ് നാം ഉള്ളത്. ഇത്ര വലിയ ദുരിതം ഇന്ത്യക്ക് ഒരു സന്ദേശവും അവസരവുമാണ് നൽകുന്നത്. കോവിഡ് രോഗം വ്യാപിച്ച ഘട്ടത്തിൽ ഇന്ത്യയിൽ PPE കിറ്റുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം ഈ ഒരു ഉദാഹരണമാണ് പറയുന്നത്. N95 മാസ്കുകൾ നാമമാത്രമായാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്ന് പ്രതിദിനം 2 ലക്ഷത്തിലധികം PPE കിറ്റുകളും N മാസ്കുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന ഉദാഹരണം സഹിതം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തെ, കോവിഡ് പ്രതിരോധത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തെ അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഇന്ത്യ ലോകത്തിന് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. കോവിഡിന് ശേഷം നമ്മൾ കൂടുതൽ കരുത്തുള്ള ജനങ്ങളായി മാറണം. നിരവധി രോഗങ്ങളെ നമ്മൾ ഇതിനു മുമ്പ് നേരിട്ട് തോൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന് യോഗ ഉൾപ്പെടെ ഇന്ത്യ നൽകിയ സംഭാവനകൾ നിരവധിയാണ്. ഇപ്പോൾ ഇന്ത്യ നൽകുന്ന മരുന്നുകൾ ലോകത്തിന് രക്ഷയാകുന്നു. ലോകം നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്നു. സ്വയം പ്രതിരോധത്തിന് 130 കോടി ജനങ്ങൾ പ്രതിജ്ഞയെടുക്കണം. രാജ്യം ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. മനുഷ്യ കേന്ദ്രീകൃതമായ ശക്തി രാജ്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. രാജ്യത്തിൻ്റെ സംസ്കൃതി തന്നെ വസുദൈവ കുടുംബകം എന്നതിൽ അധിഷ്ഠിതമാണ്. രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാണ് രാജ്യത്തിൻ്റെ ചരിത്രം.
ടിബിയോ പോഷകാഹാരമില്ലായ്മയോ പോളിയോ നിർമാർജനമോ ഏത് അസുഖത്തെയും ഇന്ത്യ മികച്ച രീതിയിൽ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച മരുന്നുകൾ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ പലയിടത്തും എത്തും. ഇത് രാജ്യത്തിന് അഭിമാനമാണ്, രാജ്യത്തിന് അഭിനന്ദന പ്രവാഹമാണ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ത്യയ്ക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ കഴിയും. കച്ചിലെ ദുരന്തം, അതായത് ഗുജറാത്തിലെ കച്ചിലെ ഭൂകമ്പത്തെ കൂടി കോട്ടിക്കുന്നതുകൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്, കച്ചിലെ ദുരന്തം നമ്മൾ കണ്ടതാണ്, പിന്നീട് സാധാരണ നിലയിലേക്ക് അവിടെ തിരിച്ചു വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ നമ്മൾ തിരിച്ചു വന്നു, അതിശക്തമായ രീതിയിൽ തിരിച്ചു വന്നു. 5 തൂണുകളിലാണ് പ്രധാനമായും രാജ്യത്തിൻ്റെ നിലനിൽപ്പ്: സാമ്പത്തിക അടിസ്ഥാന സൗകര്യം, സാങ്കേതിക വിദ്യ, ഭൂപ്രകൃതിയുടെ വൈവിധ്യം എന്നിവയാണ് ഈ 5 തൂണുകളെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്നുകൂടി അടിവരയിട്ട് നമ്മളും പറയുകയാണ്. കാരണം രാജ്യത്തെ 3-ാം ഘട്ട ലോക്ക്ഡൌണിന് ശേഷം രാജ്യം മെയ് 18 മുതൽ ഇളവുകളോടുകൂടി തന്നെ, സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്ന ഇളവുകളോടുകൂടി തന്നെ 4-ാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. മാത്രമല്ല ഇന്ത്യയുടെ GDP 10% നീക്കിവെക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബൃഹത്, ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ബൃഹത് സാമ്പത്തിക പാക്കേജ് പ്രധാനമന്ത്രി ഇന്നത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്തതിലൂടെ പ്രഖ്യാപിച്ചു. 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനായി പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യത്തിൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജ്യം ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടണം. നമ്മുടെ പോരാട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഈ പോരാട്ടത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയുമായി കേന്ദ്ര സർക്കാർ ഒറ്റക്കെട്ടായി രാജ്യത്തെ ജനങ്ങളെ നിർത്താനുള്ള അഹോരാത്രം പരിശ്രമത്തിലാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചതിൻ്റെ സാരം.